നമസ്കാരം ഈരാറ്റുപേട്ടയിലും മറ്റും എസ് ഡി പി ആയിട്ടുള്ള കൂട്ടുകെട്ടിനും എതിരെ സി പി എമ്മിൽ തന്നെ ചില മുറിമുറിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എസ് ഡി പി യായും ജമാഅത്ത് ഇസ്ലാമയായും അതുപോലെ തന്നെ പി ഡി പി യുമായിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ചിലയിടങ്ങളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധമുണ്ടോയെന്ന് ഓരോ സംഭവങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാർട്ടിക്കകത്ത് തന്നെ അതിനെതിരെ നല്ല രീതിയിൽ എതിർപ്പുണ്ട് ഇവിടെ എങ്ങനെ ഞങ്ങൾക്ക് എസ് ഡി പി ഐയുമായി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയായി പോപ്പുലർ ഫ്രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ സി പി ഐ എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദാ ഇത്തരക്കാരുടെ നേതാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രം കാണിച്ചു തന്നാലോ ഇതിലൊന്നും യാതൊരു പുതുമയുമില്ലെന്നറിയാം എന്നാലും മതേതര പാർട്ടിയെ എന്ന് നടിച്ച് നടക്കുന്ന സി പി എമ്മിൽ സി പി ഐയിൽ ഇപ്പോഴും കുറേ മതേതര ഹിന്ദുക്കളും കുഞ്ഞാടുകളും ഒക്കെ പൂണ്ടു വിളയാടുന്നതുകൊണ്ട് യാഥാർത്ഥ്യം എന്താണെന്ന് അവർ ചിലർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മാത്രം കണ്ടുനോക്കുക ഇതാ പിടിച്ചോളൂ ഒന്നാമത് പ്രധാനപ്പെട്ട് നമുക്ക് പറയേണ്ട ഒരാൾ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് മതേതര പാർട്ടിയിലെ മതേതര നേതാവാണ് ഇനി അദ്ദേഹം കൈകോർത്ത് നിൽക്കുന്നവരെ നിൽക്കുന്നവരെക്കൂടെ ഒന്ന് പരിചയപ്പെടാം പോപ്പുലർ ഫ്രണ്ട് തെലങ്കാന സ്റ്റേറ്റ് പ്രസിഡന്റ് മൗലാന മുസ്താഖ് റാഷിദി അൾട്രാ മതേതര നേതാവാണ് അങ്ങനെ വെറും മതേതര നേതാവൊന്നുമല്ല അൾട്രാ മതേതര നേതാവാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവാണ് കൈകോർത്ത് പിടിച്ചു നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ഇന്ത്യയുടെ അടുത്ത ആളെ പരിചയപ്പെടാം ജമാഅത്തെ ഇസ്ലാമി നേതാവ് എസ് എ അമീർ ജമാഅത്തയെ പറ്റി പറയുമ്പോൾ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് മതിലിൽ എഴുതി വെച്ച ടീംസാണ് അപ്പോൾ പിന്നെ മതേതരത്തിൻ്റെ കാര്യത്തെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അടുത്ത ആളെ കൂടെ പരിചയപ്പെടാം എസ് ഡി പി ഐ നേതാവ് ഹാഫിസ് അദാവുള്ള ഖാൻ ഹൈ ലെവൽ മതേതര ടീമാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതേപോലെ തന്നെ ഇനി തെലുങ്കാന കമ്മിറ്റി മെമ്പർ എം എ ഗഫൂർ ഇതിൽ സീതാറാം യെച്ചൂരിയെ ഒഴിച്ചുള്ളവരെല്ലാവരെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ പാർട്ടി എങ്ങോട്ട് പോകുന്നുവെന്നും അവസാനം പറഞ്ഞ ആളെ പറ്റി ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ സഖാപ്പി എന്ന് പറയാം പകൽ സഖാവും രാത്രിയിൽ സുഡാപ്പിയുമായി നടക്കുന്ന ടീമിനെയാണ് പൊതുവെ സഖാപ്പി എന്ന് പറയുന്നത് ഈ ചിത്രവും ഈ ശരീരഭാഷയുമൊക്കെ കണ്ടിട്ട് വേണം ഇവിടെയുള്ള സി പി എമ്മിലുള്ള മതേതര ഹിന്ദുക്കൾ മതേതര കുഞ്ഞാടുകൾ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈങ്കില സിന്താവ വിളിച്ച് നടക്കാൻ ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്നും ഈ പാർട്ടിയെ ആരാണ് വിഴുങ്ങുന്നതെന്നും സാമാന്യ ബുദ്ധിയുള്ള നിങ്ങൾ അരിയാഹാരമോ ഗോതമ്പോ എന്ത് കുന്തം വേണേലും കഴിച്ചോളുക സാമാന്യ ബുദ്ധ ബുദ്ധിയുള്ളവർക്ക് സാമാന്യ ബോധമുള്ളവർക്ക് വിവേചന ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ സി പി എമ്മിൽ തന്നെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ ജോസഫൈൻ എന്നാൽ പിന്നെ അനുഭവിച്ചു കേട്ടോ ബി എബ് ഡെസ്ക് തത്തുമ്പോ